നമസ്കാരം. ഇന്ത്യയിലും ടിബറ്റിലുമായി വ്യാപിച്ചു കിടക്കുന്ന കൈലാസ പർവ്വതം ഭൂമിശാസ്ത്രപരമായും ആത്മീയമായും നമ്മളെ ഏറെ സ്വാധീനിക്കുന്ന ഒരിടമാണ്. ഹിമാലയത്തിന്റെ ഭാഗമായ കൈലാസ പർവ്വതം പരമശിവന്റെ വാസസ്ഥലമാണ്. അനന്തമായ ധ്യാനത്തിൽ പത്നിയായ പാർവതി ദേവിയോടും തന്റെ വാഹനമായ നന്ദിയോടുമൊപ്പം പരമശിവൻ ഇവിടെ വസിക്കുന്നു. ഇതുവരെയും ആർക്കും ചെന്നെത്താൻ കഴിയാത്ത കൈലാസത്തിന്റെ ഉയരങ്ങളിൽ പരമശിവൻ വസിക്കുന്നു. പരമശിവന്റെ വാസകേന്ദ്രമായ കൈലാസത്തിന്റെ നിഗൂഢതകളും രഹസ്യങ്ങളെക്കുറിച്ചും കൂടുതൽ മനസ്സിലാക്കാം. കൈലാസം എന്നാൽ സ്ഫടികം എന്ന അർത്ഥം വരുന്ന സംസ്കൃത വാക്കിൽ നിന്നുമാണ് കൈലാസം എന്ന പദമുണ്ടായത്. കൈലാസ പർവ്വതത്തിന്റെ ടിബറ്റൻ പേര് ഗാൻഡിൻ പോച്ചി എന്നാണ്. ഗാൻ എന്ന പദത്തിന്റെ അർത്ഥം മഞ്ഞിന്റെ കൊടുമുടി എന്നും റിൻപോച്ചി എന്ന പദത്തിന്റെ അർത്ഥം അമൂല്യം എന്നുമാണ്. അതുകൊണ്ട് തന്നെ ഗാൻഡി പോച്ചി എന്നാൽ മഞ്ഞിന്റെ അമൂല്യരത്നം എന്നാണ് അർത്ഥമാകുന്നത്. ഹിന്ദുമതത്തിൽ വിശ്വസിക്കുന്നവർ കൈലാസത്തെ ഇടത്തുനിന്നും വലത്തോട്ട് വലം വയ്ക്കുമ്പോൾ ജൈനമതക്കാർ കൈലാസത്തെ വലത്തുനിന്നും ഇടത്തോട്ട് പ്രദക്ഷിണം വയ്ക്കുന്നു. കൈലാസ പർവ്വതത്തിന്റെ പ്രദക്ഷിണ വഴിയുടെ നീളം ഏകദേശം 52 കിലോമീറ്റർ ആണ്. ആരും എത്തിച്ചേരാത്ത ഇടം. കൈലാസ പർവ്വതത്തിന്റെ ഏറ്റവും ഉയർന്ന ഭാഗങ്ങളിൽ പർവ്വതാരോഹകർക്ക് പോലും എത്തിച്ചേരുവാൻ സാധ്യമല്ല. പലരും ഇതിനായി ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെയും പൂർത്തിയാക്കുവാൻ കഴിഞ്ഞിട്ടില്ല. ചൈന എപ്രകാരമാണ് കൈലാസ പർവ്വതത്തെ തകർക്കുവാൻ ശ്രമിച്ചത് എന്നുള്ള വീഡിയോ ചാനലിൽ ലഭ്യമാണ്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്നു. അതിവേഗം സഞ്ചരിക്കുന്ന സമയം. സമയം വേഗത്തിൽ സഞ്ചരിക്കുന്നത് കാണണമെങ്കിൽ കൈലാസത്തിലേക്ക് എത്തിയാൽ മതി. ഇവിടം സന്ദർശിച്ചിട്ടുള്ളവരുടെ അനുഭവങ്ങളിൽ നിന്നും അറിയുന്നത് ഇവിടെ വളർച്ച മറ്റു സ്ഥലങ്ങളെ അപേക്ഷിച്ച് വേഗത്തിൽ നടക്കുമെന്നാണ്. അതായത് നഖങ്ങളും മുടിയും സാധാരണഗതിയിൽ നിന്നും മാറി വേഗത്തിൽ വളരും. സാധാരണഗതിയിൽ 2 ആഴ്ച കൊണ്ട് നഖവും മുടിയും വളരുന്നത്, എന്നാൽ ഇവിടെ അതിനെടുക്കുന്നത് 12 മണിക്കൂർ സമയം മാത്രമാണ്. വേഗത്തിൽ നടക്കുന്ന സ്ഥാനമാറ്റം. വേഗത്തിൽ എല്ലായ്പ്പോഴും സ്ഥാനമാറ്റം സംഭവിക്കുന്ന ഒരിടം കൂടിയാണ് കൈലാസം. അതിനാൽ തന്നെ ആളുകൾക്ക് ദിശ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കാതെ വരുന്നു. നിരന്തരം സ്ഥാനം മാറുന്നതിനാൽ ആർക്കും ഇതുവരെയും കൈലാസത്തിന് മുകളിൽ എത്തിച്ചേരുവാൻ സാധിച്ചിട്ടില്ല. ലോകത്തിന്റെ അച്ചുതണ്ട്. ലോകത്തിന്റെ കേന്ദ്രം നമ്മുടെ കൈലാസം തന്നെയാണ്. അമേരിക്കയിലെയും റഷ്യയിലെയും നിരവധി ശാസ്ത്രജ്ഞർ നടത്തിയ പരീക്ഷണങ്ങളിൽ നിന്നും പഠനങ്ങളിൽ നിന്നും വ്യക്തമായത് ലോകത്തിന്റെ അച്ചുതണ്ട് കൈലാസമാണെന്നാണ്. ആക്സിസ് മുണ്ടി. ലോകത്തിന്റെ അച്ചുതണ്ടെന്ന നിലയിൽ ആക്സിസ് മുണ്ടി എന്നാണ് ശാസ്ത്രജ്ഞർ കൈലാസത്തെ വിളിക്കുന്നത്. ഇതിന് അവർ വ്യക്തമായ കാരണങ്ങളും പറയുന്നുണ്ട്. ലോകത്തിലെ പ്രധാനപ്പെട്ട സ്മാരകങ്ങളിൽ ഒന്നായ സ്റ്റോൺ ഹെഞ്ചിലേക്ക് ഇവിടെ നിന്നും കൃത്യം 666 കിലോമീറ്റർ ആണുള്ളത്. കൂടാതെ നോർത്ത് പോളിലേക്ക് 6666 കിലോമീറ്ററും സൗത്ത് പോളിലേക്ക് 13332 കിലോമീറ്ററും ദൂരമുണ്ട്. പുരാണങ്ങളിലും വേദങ്ങളിലും കൈലാസത്തെ കോസ്മിക് ആക്സിസ് ആയി പരാമർശിച്ചിട്ടുണ്ട്. ഭൂലോകത്തെയും പരലോകത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇടം കൂടിയാണിത്. ഭൂമിയെയും സ്വർഗത്തെയും ബന്ധിപ്പിക്കുന്ന ഇടം. വേദങ്ങളനുസരിച്ച് കൈലാസം എന്ന് പറയുന്നത് ഭൂമിയെയും സ്വർഗത്തെയും ബന്ധിപ്പിക്കുന്ന ഇടമാണ്. ഹിന്ദു ബുദ്ധ ജൈന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇത് സ്വർഗത്തിലേക്കുള്ള പ്രവേശന കവാടമാണ്. സ്വസ്തികയുടെയും ഓമിന്റെയും രൂപം. സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ പർവ്വതം മുഴുവൻ ഒരു പ്രത്യേക നിഴലായിരിക്കും. നാം ഹിന്ദുക്കൾ പുണ്യകരമായി കാണുന്ന സ്വസ്തികയുടെ രൂപസാദൃശ്യമാണത്. ഓം പർവ്വതം ഇവിടത്തെ മറ്റൊരു അത്ഭുതമാണ്. തടാകങ്ങളുടെ ആകൃതിയും വ്യത്യസ്തതയും. കൈലാസത്തിന്റെ താഴ്വരയിലുള്ള 2 തടാകങ്ങളാണ് മാനസരോവറും രാക്ഷസ്ഥാലും. മാനസരോവർ കൃത്യം വൃത്താകൃതിയിൽ കാണപ്പെടുമ്പോൾ രാക്ഷസ്ഥാലിന് അർദ്ധചന്ദ്രന്റെ ആകൃതിയാണ്. നല്ല ഊർജത്തെയും ചീത്ത ഊർജത്തെയും പ്രതിനിധാനം ചെയ്യുന്ന ഇവ സ്വഭാവത്തിലും വ്യത്യസ്തമാണ്. മാനസരോവറിൽ ശുദ്ധജലമാണുള്ളത്. എന്നാൽ വിചിത്രമെന്ന് പറയട്ടെ, രാക്ഷസ്ഥാലിൽ ഉപ്പുവെള്ളമാണുള്ളത്.